രണ്ട് രീതിയിലാകാം ഡിജിറ്റൽ ആകാം അല്ലെങ്കിൽ അനലോഗ് ആകാം എയ് സിറോ ഫൈവ് വൺ എന്ന് പറയുന്ന മൈക്രോ കൺട്രോളർ ഒരു ഡിജിറ്റൽ സിസ്റ്റം ആയതുകൊണ്ട് നമുക്ക് ഡിജിറ്റൽ ഡേറ്റ ട്രാൻസ്മിഷനിലേക്ക് പോകാം ഡിജിറ്റൽ ഡേറ്റ ട്രാൻസ്മിഷനിൽ ആ ഡേറ്റയുടെ ഫോർമാറ്റ് ബിഗ്സ് ആയിട്ടായിരിക്കും ബിഗ് ഫോമിലായിരിക്കാം ഈസ് ബൈനറി ഡിജിറ്റായിട്ടായിരിക്കും ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ ഡിജിറ്റൽ ഡേറ്റ ട്രാൻസ്മിഷൻ രണ്ട് മെത്തേഡ്സ് ആണുള്ളത് സീരിയൽ ട്രാൻസ്മിഷനും പാരലൽ ട്രാൻസ്മിഷൻ സീരിയൽ ഡേറ്റാ ട്രാൻസ്മിഷനിൽ ഡേറ്റാ ബിറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത് വൺ ആഫ്റ്റർ അനദർ ആയിട്ടായിരിക്കും വൺ ബൈ വൺ ആയിട്ടായിരിക്കും ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ചെയ്യുക ഓവർ എ സിംഗിൾ ചാനൽ ഒറ്റ ചാനൽ വഴി വൺ ബൈ വൺ ആയിട്ടായിരിക്കും ബിറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത് പാരലൽ ഡേറ്റ്രാൻസ്മിഷനിൽ മൾട്ടിപ്പിൾ ഡേറ്റാ ബിറ്റ്സ് മൾട്ടിപ്പിൾ ചാനൽ വഴിയായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുക ഇപ്പം നമുക്ക് പഠിക്കാനുള്ളത് സീരിയൽ ഡേറ്റ ട്രാൻസ്മിഷനാണ് സീരിയൽ ഡേറ്റ ട്രാൻസ്മിഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ഡേറ്റയുടെ എമൗണ്ട് ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ഡേറ്റ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് സീരിയൽ ഡേറ്റ ട്രാൻസ്ഫറിനെ ആയിരിക്കും അതുപോലെ തന്നെ ഈ വൺ ബൈ വൺ ആയിട്ട് ഡേറ്റാ ബിറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട് ഇത് ഡേറ്റ ഇൻറ്റിഗ്രിറ്റി കൂടുതലായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് നമുക്ക് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും സീരിയൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇനി പാരലൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് ക്യുക്കായിട്ട് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യണം അതുപോലെ തന്നെ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ പാരലൽ കമ്മ്യൂണിക്കേഷനെ ഡിപ്പെൻഡ് ചെയ്യും ഇപ്പം നമുക്ക് പഠിക്കാനുള്ളത് സീരിയൽ ഡേറ്റ ആണ് സോ നമുക്ക് സീരിയൽ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ നോക്കാം സീരിയൽ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ രണ്ട് ക്ലാസിഫിക്കേഷൻ ക്ലാസിഫിക്കേഷനാണുള്ളത് അസീൻഗ്രനസ് ഡേറ്റ ട്രാൻസ്ഫറും സിംഗ്രണസ് ഡേറ്റ ട്രാൻസ്ഫർ ഫസ്റ്റ് വൺ നമുക്ക് എന്താണ് അസീൻഗ്രണസ് ഡേറ്റ ട്രാൻസ്ഫർ നോക്കാം അസീങ്കണസ് ഡേറ്റ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ഇവിടെ ട്രാൻസ്മിറ്ററും റിസീവറും സിംഗ്ഡ് ആയിരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഡേറ്റ ട്രാൻസ്ഫർ നടക്കാം അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പക്ഷേ ഈ ഡേറ്റാ ട്രാൻസ്ഫർ കറക്റ്റാണെന്ന് എൻഷർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കറക്റ്റായിട്ട് ഈ ഡേറ്റാ ട്രാൻസ്ഫർ നടക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിനോടൊപ്പം ഒരു സ്റ്റാർട്ട് ബിറ്റും ഒരു സ്റ്റോപ്പ് ബിറ്റും കൊടുക്കേണ്ടതായിട്ടുണ്ട് സ്റ്റാർട്ട് ബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റാർട്ട് ബിറ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ റിസീവറിന് മനസ്സിലാവും ഇതിന് കൂടെ എന്താണ് ഒരു ഡേറ്റ എന്താണ് ബൈറ്റും കൂടി വരുന്നുണ്ട് ചില കുറേ ഡേറ്റ ബിറ്റ്സും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട് ചില ഡേറ്റ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഇൻഡിക്കേഷൻ ആണ് സ്റ്റാർട്ട് ബിറ്റ് അതുപോലെ തന്നെ സ്റ്റോപ്പ് ബിറ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞു ചില ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് ഇൻ്റെ ഇൻഡിക്കേഷനാണ് അപ്പോൾ ഇവിടെ എന്താണ് ട്രാൻസ്മിറ്ററും റിസീവും റിസീവറും തമ്മിൽ ഒന്നുമില്ല ക്ലോക്ക് സിങ്ക്രണൈസേഷൻ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ മെത്തേഡ് എന്ന് പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡാണ് ഇനി സിംഗ്രനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ട്രാൻസ്മിറ്ററും റിസീവറും ഒരു ക്ലോക്ക് ഫ്രീക്വൻസിൽ ഒരു മാസ്റ്റർ ക്ലോക്കിൽ സിങ്ക്രണൈസ്ഡ് ആയിരിക്കും അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും ഒരു കണ്ടിന്യൂസ് സ്ട്രീം ഓഫ് ഡേറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇവിടെ സ്റ്റാർട്ട് ബിറ്റിൻ്റെയും സ്റ്റോപ്പ് ബിറ്റിൻ്റെയും ഒന്നും ആവശ്യമില്ല പക്ഷേ നമ്മളൊരു മാസ്റ്റർ ക്ലോക്കിൽ സിൻക്രണൈസ്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഡേറ്റ എന്താണ് കറക്റ്റായിട്ട് ഡേറ്റ ട്രാൻസ്ഫർ നടക്കണം എന്നുണ്ടെങ്കിൽ ഈ ട്രാൻസ്മിറ്ററും റിസീവറും സിങ്ഡ് ആണെന്നുള്ളത് എൻഷർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഡേറ്റ ട്രാൻസ്ഫർ അവിടെ നടക്കുകയുള്ളൂ അതുപോലെ തന്നെ ഈ ഒരു മാസ്റ്റർ ക്ലോക്കിൽ സിങ്ക്രണൈസ് ചെയ്തൊക്കെ വർക്ക് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് ഈ മെത്തേഡ് കുറച്ച് കോസ്റ്റ്ലിയർ ആണ് കമ്പെയർഡ് ടു അ സീങ്ക്രിനണസ് ഡേറ്റ ട്രാൻസ്ഫർ സീങ്ക്രണസ് ഡേറ്റ ട്രാൻസ്ഫർ കുറച്ച് എക്സ്പെൻസീവ് മെത്തേഡാണ് ഇനി നമുക്ക് എയ് സിറോ ഫൈവ് വൺ മൈക്രോ കൺട്രോളറിൽ സീരിയൽ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ നോക്കാം സീരിയൽ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ എയ് സിറോ ഫൈവ് വൺ മൈക്രോ കൺട്രോളറിൽ നടക്കണം എന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും അഞ്ച് തിങ്സ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് രണ്ട് പിൻസാണ് ഇത് നമ്മൾ പിൻ കോൺഫിഗറേഷൻ പഠിച്ചപ്പോൾ പറഞ്ഞതാണ് ടി എക്സ് ഡി ആർ എക്സ് ഡി എന്ന് പറയുന്ന രണ്ട് പിൻസാണ് ഇത് പിൻ പിൻസ് പിൻ നമ്പർ ടെൻ ആൻഡ് ഇലവൻ ആണ് ടെൻ എന്ന് പറയുന്നത് ആർ എക്സ് ഡി പിന്നും ഇലവൻ എന്ന് പറയുന്നത് ടി എക്സ് ഡി പിന്നുമാണ് ഇത് പോർട്ട് ത്രീയുടെ സീറോത്ത് ബിറ്റും ഫസ്റ്റ് പിറ്റുമാണ് ടി എക്സ് ഡി എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റ് ഡേറ്റയും ആർ എക്സ് ഡി എന്ന് പറയുന്നത് റിസീവ് ഡേറ്റിയാണ് ചില നമുക്ക് സീരിയൽ കമ്മ്യൂണിക്കേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് പിൻസ് അത്യാവശ്യമാണ് ഒരു പിന്നു വഴി നമ്മൾ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു വേറൊരു പിന്നു വഴിയാണ് നമ്മൾ ഡേറ്റ റിസീവ് ചെയ്യുന്നത് അപ്പോൾ ഡേറ്റ ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുന്ന പിന്നാണ് ടി എക്സ് ഡി അതുപോലെ തന്നെ ഡേറ്റ റിസീവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പിന്നാണ് ആർ എക്സ് ഡി ഇനി ഈ പിൻസ് കൂടാതെ നമുക്കൊരു സ്പെഷ്യൽ രജിസ്റ്റർ ഇവിടെ വേണം എസ് ബഫ് സീരിയൽ ബഫർ എന്ന് പറയും ഈ രജിസ്റ്റർ എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു ടെമ്പററി രജിസ്റ്റർ ആണ് ഇത് ഡേറ്റ ട്രാൻസ്മിഷനും റിസെപ്ഷനും യൂസ് ചെയ്യുന്ന രജിസ്റ്റർ ആണ് ആക്ച്വലി ഇത് രണ്ട് ഫിസിക്കലി ഇത് രണ്ട് രജിസ്റ്റേഴ്സ് ആണ് ഒരെണ്ണം റൈറ്റുള്ളി രജിസ്റ്ററും ഒന്ന് റീഡ് റീഡുള്ളി രജിസ്റ്ററും ആണ് ഇനി ഒരു ഒരു ഡേറ്റ ട്രാ മൈക്രോ കൺട്രോളറിനെ ട്രാൻസ്മിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഡേറ്റയെ എയ് സീറോ ഫൈവ് വൺ മൈക്രോ കൺട്രോളർ എസ് ബഫ് രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത് അവിടെ നിന്നാണിത് ടി എക്സ് ഡി പിന്നിലേക്ക് പോവാം അപ്പോൾ ഇത് സ്റ്റോർ ചെയ്യുമ്പോൾ ഡേറ്റാ ട്രാൻസ്ഫർ അസീൻഗ്രിനസ് ഡേറ്റാ ട്രാൻസ്ഫർ ആണെങ്കിൽ ഈ ഡേറ്റയെ ഫ്രെയിം ചെയ്യേണ്ടതായിട്ടുണ്ട് ഫ്രെയിം ചെയ്യുകയെന്ന് വെച്ചാൽ എന്താണ് ഡേറ്റാ ബിറ്റ്സ് മാത്രം പോരാ അസീൻഗ്രനസിൽ ഒരു സ്റ്റാർട്ട് ബിറ്റും വേണം ഒരു സ്റ്റോപ്പ് ബിറ്റും വേണം അപ്പോൾ സ്റ്റാർട്ട് ബിറ്റും സ്റ്റോപ്പ് ബിറ്റും ഒക്കെ ചേർത്ത് ഫ്രെയിം ചെയ്തിട്ടുള്ള ഡേറ്റ ആ ഡേറ്റ ഫ്രെയിമിനെയാണ് എസ് ബഫ് രജിസ്റ്ററിലേക്ക് എയ്റ്റ് സീറോ ഫൈവ് വൺ മൈക്രോ കൺട്രോളർ സ്റ്റോർ ചെയ്യുന്നത് അങ്ങനെ സ്റ്റോർ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നിന്നും വൺ ബൈ വൺ ആയിട്ട് ഒരു ഷിഫ്റ്റ് രജിസ്റ്റർ യൂസ് ചെയ്തിട്ട് ഇതിനെ ടി എക്സ് ഡി പിന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഈ ടി എക്സ് ഡി പിന്നിൽ നിന്ന് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇനി ആർ എക്സ് ഡി പിന്നു വഴി റിസീവ് ചെയ്യുന്ന ഡേറ്റ ഒരു ഷിഫ്റ്റ് രജിസ്റ്റർ വഴി എസ് ബഫ് രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ സ്റ്റോർ ചെയ്യുമ്പോൾ ഡീ ഫ്രെയിംഡ് ആയിട്ടുള്ള ഫോർമാറ്റിലാണ് സ്റ്റോർ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ബിറ്റും സ്റ്റോബിറ്റും ഒക്കെ ആയിട്ടാണ് ഇത് റിസീവ് ചെയ്യുന്നതെങ്കിലും ആ സ്റ്റാർട്ട് ബിറ്റിനെയും സ്റ്റോപ്പ് ബിറ്റിനെയും ഒക്കെ കളഞ്ഞ് നമുക്ക് വേണ്ടുന്ന ആ ഡേറ്റാ ബിറ്റ്സ് മാത്രമാണ് എസ് ബഫ് രജിസ്റ്ററിലേക്ക് ഇവിടെ കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മൈക്രോ കൺട്രോളർ എയ് സീറോ ഫൈവ് വണ്ണിന് ആ ഡേറ്റയെ അതിൻ്റെ ഡേറ്റാ ബസ് യൂസ് ചെയ്തുകൊണ്ട് റീഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ സീരിയൽ ബഫർ എന്ന രജിസ്റ്ററിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ അല്ലെങ്കിൽ റിസീവ് ചെയ്ത ഡേറ്റയെ ആയിട്ട് സ്റ്റോർ ചെയ്യുക എന്നുള്ള ഫംഗ്ഷനാണ് നെക്സ്റ്റ് സീരിയൽ കമ്മ്യൂണിക്കേഷനുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള രണ്ട് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് ഉണ്ട് എസ്കോൺ ആൻഡ് പീ കോൺ സീരിയൽ പോർട്ട് കൺട്രോൾ രജിസ്റ്റർ എസ് കോൺ ആൻഡ് പവർ കൺട്രോൾ രജിസ്റ്റർ പീ കോൺ നമുക്ക് ആദ്യം സീരിയൽ പോർട്ട് കൺട്രോൾ രജിസ്റ്റർ നോക്കാം എസ്കോൺ ഇത് സീരിയൽ കമ്മ്യൂണിക്കേഷൻ കൺട്രോൾ രജിസ്റ്റർ ആണ് ഇതൊരു സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ ആണ് ഒരു എയ്റ്റ് ബിറ്റ് രജിസ്റ്റർ ആണ് ഇതിൻ്റെ എസ് എഫ് ആർ അഡ്രസ്സെന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ അഡ്രസ്സെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നയൻ എയിറ്റ് എച്ച് ആണ് ഇനി ഇതിൻ്റെ ഓരോ ബിറ്റ്സിൻ്റെയും ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം എസ് എം സീറോ എസ് എം വൺ എസ് എം ടു എന്ന് പറയുന്ന മൂന്ന് ബിറ്റ്സ് ഇവിടെ ഉണ്ട് അത് സീരിയൽ മോഡ് ബിറ്റ്സ് ആണ് സീരിയൽ മോഡ് ബിറ്റ് സീറോ വൺ ആൻഡ് ടു ആണ് പിന്നെ എസ് എം ടുവിനെ നമ്മൾ മൾട്ടി പ്രോസസർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ് എന്നും പറയുന്നുണ്ട് ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയൽ കമ്മ്യൂണിക്കേഷൻ മെയിൻ ആയിട്ട് നാല് രീതിയിൽ നടക്കും നാല് ഡിഫറെൻറ്റ് മോഡ്സ് ഉണ്ട് സീരിയൽ കമ്മ്യൂണിക്കേഷന് ആ മോഡ് സെലക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ബിറ്റ്സ് ആണ് എസ് എം സീറോയും എസ് എം വണ് അത് നമുക്കൊന്ന് നോക്കാം എസ് എം സീറോ എസ് എം എന്ന് വണ്ണുന്ന ബിറ്റ് പൊസിഷൻസ് സീറോ സീറോ ആണെന്നുണ്ടെങ്കിൽ സീരിയൽ കമ്മ്യൂണിക്കേഷൻ്റെ മോഡ് മോഡ് സീറോ ആയിരിക്കും സീറോ വൺ ആണെന്നുണ്ടെങ്കിൽ മോഡ് വൺ വൺ സീറോ മോഡ് ടു വൺ വൺ മോഡ് ത്രീ ഓരോ മോഡും നമുക്ക് വളരെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം അവിടെ നമുക്ക് സീരിയൽ കമ്മ്യൂണിക്കേഷൻ മോഡ്സ് ആയിട്ട് പഠിക്കാനുണ്ട് ഇനി മോഡ് സീറോയിൽ ഈ മൂന്ന് മോഡിലും വർക്ക് നാല് മോഡിലും വർക്ക് ചെയ്യുമ്പോഴും ഡിഫറെൻറ്റ് ബോർഡറീറ്റിലായിരിക്കും മൈക്രോ കൺട്രോളർ വർക്ക് ചെയ്യുക ബോർഡ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ്റെ സീരിയൽ ഡേറ്റാ ട്രാൻസ്മിഷൻ റിസപ്ഷൻ്റെ സ്പീഡിനെയാണ് നമ്മൾ ബോർഡ് റേറ്റ് എന്ന് പറയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ബിറ്റ്സ് പെർ സെക്കൻഡ് അതിനെയാണ് നമ്മൾ ബോർഡ് റേറ്റ് എന്ന് പറയുന്നത് എന്ന് ഒരു സെക്കൻഡിൽ എത്ര ഡേറ്റാ ബിറ്റ്സിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അപ്പോൾ സ്പീഡ് ആ സ്പീഡിനെയാണ് നമ്മൾ ബോർഡ് റേറ്റ് എന്ന് പറയാം മോഡ് സീറോയിലും മോഡ് ടൂവിലും ഫിക്സഡ് ബോർഡ് റേറ്റിലായിരിക്കും വർക്ക് ചെയ്യുക മോഡ് സീറോയിൽ ഓസിലേറ്റർ ഫ്രീക്വൻസി എത്രയാണോ അതേ ഡിവൈഡ് ബൈ ട്വൽവ് ആയിരിക്കും ബോർഡ് റേറ്റ് മോഡ് ടൂവിൽ രണ്ട് ബോർഡ് റേറ്റിൽ വർക്ക് ചെയ്യും ഫിക്സഡ് ബോർഡ് റേറ്റ് തന്നെയാണ് പക്ഷേ രണ്ടെണ്ണത്തിൽ ഫിക്സഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എഫ് ഓസിലേറ്റർ ഫ്രീക്വൻസി ബൈ തേർട്ടി ടൂവിലും ഓസിലേറ്റർ ഫ്രീക്വൻസി ബൈ സിക്സ്റ്റി ഫോറിലും ഇനി മോഡ് വണ്ണും മോഡ് ത്രീയും വേരിയബിൾ ബോർഡ് റേറ്റ് ആണ് ബോർഡ് റേറ്റ് വേരിയബിൾ ചെയ്യാനായിട്ട് പറ്റും വേരി ചെയ്യാനായിട്ട് പറ്റും സീരിയൽ കമ്മ്യൂണിക്കേഷൻ്റെ മോഡ് സെലക്ട് ചെയ്യുന്ന ബിറ്റ്സാണ് എസ് എം സീറോയും എസ് എം വണ്ണും ഇനി എസ് എം ടു എന്ന് പറയുന്നത് മൾട്ടി പ്രോസസ്സർ കമ്മ്യൂണിക്കേഷൻ ബിറ്റാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ എയ്റ്റ് സീറോ ഫൈവ് വൺ മൈക്രോ കൺട്രോളർ അതുപോലെയുള്ള വേറെ എയ്റ്റ് സീറോ ഫൈവ് വൺ മൈക്രോ കൺട്രോളേഴ്സുമായിട്ട് കണക്റ്റ് ചെയ്ത് വർക്ക് ചെയ്യുകയാണ് ചില മോർ ദാൻ വൺ എയ്റ്റ് സീറോ ഫൈവ് വൺ മൈക്രോ കൺട്രോളർ ഉണ്ട് അവർക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബിറ്റാണിത് അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ മോഡ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ആയിട്ട് പറയാം എന്താണ് ഈ മൾട്ടി പ്രോസസർ ബിറ്റ് സെറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അത് റീസെറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് അവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കാം ഇനി അടുത്ത ബിറ്റെന്ന് പറയുന്നത് ആർ ഇ എൻ ആണ് ദാറ്റ് ഈസ് റിസീവ് എനേബിൾ ബിറ്റ് ആണ് റിസെപ്ഷൻ എനേബിൾ ആവണം എന്നുണ്ടെങ്കിൽ ഇത് സെറ്റ് ആയിരിക്കണം ഇത് ആണെന്നുണ്ടെങ്കിൽ റിസെപ്ഷൻ ഡിസേബിൾ ആയിരിക്കും ഡേറ്റാ റിസെപ്ഷൻ റിസേബിൾ ഡിസേബിൾ ആയിരിക്കും ഇനി രണ്ട് ബിറ്റ് ഉള്ളത് ടി ബി എയ്റ്റ് ആൻഡ് ആർ ബി എയ്റ്റ് ട്രാൻസ്മിറ്റഡ് ബിറ്റ് എയ്റ്റ് ആൻഡ് റിസീവ്ഡ് ബിറ്റ് എയ്റ്റ് ഈ രണ്ട് ബിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് സീരിയൽ കമ്മ്യൂണിക്കേഷൻ മോഡ് ടൂവിലും മോഡ് ത്രീയിലുമാണ് കാര്യം ആ മോഡിൽ നമുക്ക് ഡേറ്റാ ഫ്രെയിമായിട്ടാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ടി ബി എയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡേറ്റ ഫ്രെയിം സെൻഡ് ചെയ്യുമ്പോൾ ആ ഡേറ്റാ ഫ്രെയിം ചിലൊരു ലെവൻ ബിറ്റ് ഫോർമാറ്റിലാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ നയൻത്ത് ബിറ്റ് എന്ന് പറയുന്നത് ചില സെൻഡ് ചെയ്യുന്ന ഡേറ്റാ ഫ്രെയിമിൻ്റെ നയൻത്ത് ബിറ്റ് എന്ന് പറയുന്നത് ഈ എസ്കോൺ രജിസ്റ്ററിനകത്തുനിന്ന് എടുത്തായിരിക്കും ആഡ് ചെയ്യുക ചില ഇവിടുത്തെ ടി ബി എയ്റ്റിനെയാണ് നമ്മൾ സെൻഡ് ചെയ്യുമ്പോഴുള്ള നയൻത്ത് ബിറ്റായിട്ട് സെൻഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്കൊരു ഡേറ്റ ബിറ്റ് റിസീവ് ഡേറ്റ എന്താണ് ക്യാരക്ടർ റിസീവ് ചെയ്യുമ്പോൾ ആ റിസീവ് ചെയ്യുന്നതിനകത്ത് നയന്ത് ബിറ്റ് ഏതാണോ ആ നയന്ത് ബിറ്റ് ഇവിടെ കൊണ്ടുവന്ന് എസ്കോൺ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യും അപ്പോൾ ഇത് എന്തിനാണെന്നുള്ളത് നമുക്ക് മോഡ് ട്രാൻസ്മിഷൻ മോഡ് പറയുമ്പോൾ ആയിട്ട് പറയാം അപ്പോൾ ഈ രണ്ട് ബിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ് നയൻത് ബിറ്റാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട നയൻത് ബിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ റിസീവ് ചെയ്യുന്ന നയൻത് ബിറ്റ് ഇനി രണ്ട് ഇൻട്രെറ്റ്സ് ആണുള്ളത് ഇൻട്രറ്റ് ഫ്ലാഗ്സ് ആണുള്ളത് ടി എ ആൻഡ് ആർ ഐ ഇത് ട്രാൻസ്മിറ്റ് ഇൻട്രപ്റ്റ് ഫ്ലാഗും റിസീവ് ഇൻട്രക്റ്റ് ഫ്ലാഗുമാണ് ഒരു ഡേറ്റ ട്രാൻസ്മിഷൻ നടക്കുന്ന സമയത്ത് സ്റ്റോപ്പ് ബിറ്റിനെ ട്രാൻസ് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ബിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്താണ് എയ്റ്റ് സീറോ ഫൈവ് വൺ മൈക്രോ കൺട്രോളർ ഈ ടി ഐ എന്ന് പറയുന്ന ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നത് ഇതെന്താണ് സെറ്റ് ചെയ്യുന്നതിനുള്ള ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ദ ഡേറ്റ ട്രാൻസ്ഫർ ഈസ് കംപ്ലീറ്റഡ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ആൻഡ് ഈസ് റെഡി ടു ട്രാൻസ്ഫർ അനദർ ഡേറ്റ ചില ഇപ്പോഴത്തെ കറണ്ട് ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആയി അതുപോലെ തന്നെ നെക്സ്റ്റ് ഡേറ്റാ ട്രാൻസ്ഫറിന് റെഡി ആണ് എന്നറിയിക്കാനുള്ള ഇൻഡിക്കേഷനാണ് ഈ ട്രാൻസ്മിറ്റ് ഇൻട്രപ്റ്റ് ഫ്ലാഗ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരു ഡേറ്റ ക്യാരക്ടർ റിസീവ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്റ്റോപ്പ് ബിറ്റ് റിസീവ് ചെയ്യുന്ന സമയത്താണ് ഈ എന്ന് പറയുന്ന ഫ്ലാഗ് സെറ്റ് ആവുന്നത് ഇതിൻ്റെ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഡേറ്റ ബൈറ്റ് അല്ലെങ്കിൽ ഒരു ഡേറ്റ ക്യാരക്ടർ റിസീവ് ചെയ്തു എന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷനാണ് ഒരു ഡേറ്റ റിസെപ്ഷൻ കംപ്ലീറ്റ് ആയി അത് എസ് ബഫിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട് അത് ലോസ്റ്റ് ആവുന്നതിന് മുമ്പ് അവിടുന്ന് പിക്ക് ചെയ്യണം എന്നുള്ള ഇൻഡിക്കേഷനാണ് എ എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് ഫ്ളാഗ് ആണുള്ളത് ട്രാൻസ്മിറ്റ് ഇൻട്രപ്റ്റ് ഫ്ലാഗും റിസീവ് ഇൻട്രപ്റ്റ് ഫ്ലാഗും ട്രാൻസ്മിറ്റ് ഇൻട്രപ്റ്റ് ഫ്ലാഗ് എന്ന് വെച്ചാൽ ഒരു ഡേറ്റ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആയി ആൻഡ് ഐ എം റെഡി ടു ട്രാൻസ്ഫർ അനദർ ഡേറ്റ എന്നുള്ള ഇൻഡിക്കേഷനാണ് റിസീവ് ഇൻട്രപ്റ്റ് ഫ്ലാഗ് എന്ന് വെച്ചാൽ എന്താണ് എ ഡേറ്റ ബൈറ്റ് ഈസ് റിസീവ്ഡ് ആൻഡ് സ്റ്റോർഡ് ഇൻ എസ് ബഫ് രജിസ്റ്റർ എന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷൻ ആണ് അത് എത്രയും വേഗം അവിടുന്ന് എന്താണ് റീഡ് ചെയ്യണം എന്നുള്ള മൈക്രോ കൺട്രോളെന്നുള്ള ഒരു ഇൻഡിക്കേഷനാണ് അപ്പോൾ ഇതാണ് സീരിയൽ പോർട്ട് കൺട്രോൾ രജിസ്റ്ററിൻ്റെ സ്ട്രക്ചർ നെക്സ്റ്റ് വൺ പവർ കൺട്രോൾ രജിസ്റ്റർ ഇതും ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ ആണ് ഇതിൻ്റെ എസ് എഫ് ആർ അഡ്രസ്സെന്ന് പറയുന്നത് എയ്റ്റ് സെവൻ എച്ച് ആണ് ഇതൊരു എയ്റ്റ് ബിറ്റ് രജിസ്റ്റർ ആണ് ഇതിൻ്റെ മൂന്ന് ബിറ്റ്സ് ആണ് യൂസ്ഡ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നില്ല ബാക്കി അഞ്ച് ബിറ്റ്സ് മാത്രമേ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ അതിലേ നമുക്ക് ഓരോ ബിറ്റ്സ് നോക്കാം ഫസ്റ്റ് വൺ സീരിയൽ കമ്മ്യൂണിക്കേഷൻ ബോർഡ് റേറ്റ് മോഡിഫൈ ബിറ്റാണ് അപ്പോൾ സീരിയൽ കമ്മ്യൂണിക്കേഷൻ്റെ ബോർഡ് റേറ്റ് നമ്മൾ പറഞ്ഞു എസ് കോൺ രജിസ്റ്റർ നമ്മൾ ഓരോ മോഡിലെയും ബോർഡ് റേറ്റ് നമ്മൾ പറഞ്ഞിരുന്നു അത് മോഡിഫൈ ചെയ്യുന്ന ബിറ്റാണ് ഈ എസ് മോഡ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വണ് ആണെന്നുണ്ടെങ്കിൽ ബോർഡ് റേറ്റ് ഡബിൾ ചെയ്യും അപ്പോൾ ബോർഡ് റേറ്റ് മോഡിഫൈ ചെയ്യാനുള്ള ബിറ്റാണ് എസ് മോഡ് എന്ന് പറയുന്നത് ഇനി ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള രണ്ട് ബിറ്റ്സ് എന്ന് പറയുന്നത് ഇതാണ് പി ഡി ആൻഡ് ഐഡിഎൽ ഈ രണ്ട് ബിറ്റ്സ് യൂസ് ചെയ്തിട്ട് മൈക്രോ കൺട്രോളറിനെ പവർ ഡൗൺ മോഡിലേക്കും ഐഡിൽ മോഡിലേക്കും കൊണ്ടുപോകാനായിട്ട് പറ്റും ഇപ്പം നമുക്ക് എന്താണ് ഐഡിൽ മോഡെന്ന് നോക്കാം മൈക്രോ കൺട്രോളർ എന്നുവെച്ചാൽ ഇപ്പോൾ ഈ പീക്കോൺ കോൺ രജിസ്റ്ററിനകത്ത് ഈ ഐഡിയൽ എന്ന് പറയുന്ന ബിറ്റ് പൊസിഷൻ സെറ്റ് സെറ്റാവുകയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു വൺ വരികയാണെന്നുണ്ടെങ്കിൽ മൈക്രോ കൺട്രോളർ ഐഡിൽ മോഡിലേക്ക് പോകുകയും ഐഡിൽ മോഡിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ എന്താണ് അത് എ എല്യുവിന് സപ്ലൈ ചെയ്യുന്ന ക്ലോക്കിനെ സ്റ്റോപ്പ് ചെയ്യും ചെറിയ എ എല്യുവിന് ക്ലോക്ക് സപ്ലൈ ചെയ്യില്ല എന്ന് വെച്ചാൽ സി പി യുയിലേക്ക് ക്ലോക്ക് കൊടുക്കില്ല പക്ഷേ ടൈമർ ഫംഗ്ഷനും അതുപോലെ തന്നെ സീരിയൽ ഇൻ്റർപ്റ്റിനും ഒക്കെ ക്ലോക്ക് സപ്ലൈ ചെയ്യും പക്ഷേ എന്താണ് എ എൽ യു ഫങ്ഷൻ ചെയ്യില്ല അതാണ് ഐഡിൽ മോഡെന്ന് പറയുന്നത് ഇനി ഈ മോഡിൽ നിന്നും എക്സിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒന്നുകിലും ഇൻട്രപ്റ്റ് യൂസ് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ ഹാർഡ്വെയർ റീസെറ്റ് വേണം എന്നാൽ മാത്രമേ ഈ മോഡിൽ നിന്നും എക്സിറ്റ് ആവാനായിട്ട് പറ്റുള്ളൂ ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താണ് പവർ ഡൗൺ മോഡി ബിറ്റാണ് പി ഡി ഇവിടെ വൺ വരുകയാണെന്ന് വെച്ചാൽ ഇത് സെറ്റാകാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ദ ഓസിലേറ്റർ വിൽ ബി സ്റ്റോപ്ഡ് ഓസിലേറ്റർ അപ്പോൾ സ്റ്റോപ്പ് ആവുകയാണ് അതുപോലെ തന്നെ പവറിൻ്റെ യൂസേജ് ടു വോൾട്ടിലേക്ക് റെഡ്യൂസ് ചെയ്യാം ചില ടു വോൾട്ട് പവറെ പിന്നെ എടുക്കുള്ളൂ ചില ക്ലോക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ പവർ ഡൗൺ ചെയ്ത് ടു വോൾട്ടിലേക്ക് പോവാണ് ഇനി ഈ മോഡിൽ നിന്നും എക്സിറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഒരേ ഒരു മാർഗമേയുള്ളൂ ഹാർഡ് വെയർ റീസെറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ പവർ ഡൗൺ മോഡിൽ നിന്നും എക്സിറ്റ് ആവാൻ പറ്റുള്ളൂ അപ്പോൾ ഈ പീ കോൺ എന്ന് പറയുന്ന സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്ററിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പവർ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് പവർ കൺട്രോൾ രജിസ്റ്റർ ആണ് ചില പ്രോസസ്സറിനെ ഐഡിൽ മോഡിലേക്ക് പോകാനും അതുപോലെ തന്നെ ഡൗൺ മോഡിലേക്ക് ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു രജിസ്റ്റർ ആണ് പീ കോൺ രജിസ്റ്റർ എന്ന് പറയുന്നത് പിന്നെ ഇതിനകത്ത് രണ്ട് യൂസർ ഫ്ലാഗ്സ് ആണുള്ളത് ജി എഫ് വൺ ആൻഡ് ജി എഫ് സീറോ എന്ന് പറയുന്ന രണ്ട് യൂസർ ഫ്ലാഗ്സ് ജനറൽ പർപ്പസ് ഫ്ളാഗ് ബിറ്റ്സാണുള്ളത് ഇത് പ്രോഗ്രാമറിന് എക്സിക്യൂഷൻ്റെ ടൈമിൽ യൂസ് ചെയ്യാവുന്ന ജനറൽ പർപ്പസ് ഫ്ലാഗ് ആണ് സി അപ്പോൾ സീരിയൽ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ എയ് സീറോ ഫൈവ് വണ്ണിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ മൂന്ന് രജിസ്റ്റേഴ്സും അതുപോലെ തന്നെ ഈ രണ്ട് പിൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇത്രയും കാര്യങ്ങൾ ചേർന്ന് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സീരിയൽ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ഈസ്രോ ഫൈവ് വൺ മൈക്രോ കൺട്രോളറിൽ സാധ്യമാവുകയുള്ളൂ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സീരിയൽ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ്റെ ഡിഫറൻറ്റ് മോഡ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം താങ്ക്